ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമായിരിക്കുന്നുവല്ലേ? ചിക്കൻ കറി നമുക്ക് പല തരത്തിലും ഉണ്ടാക്കാം. പക്ഷേ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ബേസിക് ചിക്കൻ കറിയുടെ റെസിപ്പിയായിട്ടാണ്. തിരക്കുള്ള ദിവസങ്ങളിൽ നമ്മുടെ വീട്ടമ്മമാർക്കും കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഈ കറി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഈസി ചിക്കൻ കറിക്ക് വേണ്ടി ഞാനിവിടെ 1.5 കിലോ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 4 ഇടത്തരം സവാളയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ നീളത്തിലാണ് സവാള അരിഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞിടാവുന്നതേ ഉള്ളൂ. 2 ഇടത്തരം തക്കാളി അരിഞ്ഞത്, 1 ഇഞ്ച് വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 1 പച്ചമുളക് കഷ്ണങ്ങളാക്കിയത്. എരിവുള്ള പച്ചമുളകായത് കൊണ്ടാണ് ഞാനിവിടെ 1 എണ്ണം എടുത്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി 2.5 ടീസ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പുപൊടി 1/4 ടീസ്പൂൺ, 1 നാരങ്ങയുടെ നീര്, 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ചിക്കൻ ക്യൂബ് 1 എണ്ണം ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ആഡ് ചെയ്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞങ്ങൾ ഈ കറി ഉണ്ടാക്കിയപ്പോൾ ചേർത്ത ഉപ്പിൻ്റെ അളവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മസാലയൊക്കെ നന്നായി മിക്സായി വന്നതിന് ശേഷം കൈ കൊണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ ചിക്കനിലേക്ക് ഈ മസാലപ്പൊടികളൊക്കെ പിടിക്കൂ. സമയമുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. നിർബന്ധമൊന്നുമില്ല, സമയമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇത് ഓപ്റ്റ് ഔട്ട് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുള്ളത് കൊണ്ട് ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെക്കാതെയാണ് കറി വെച്ചത്. മാരിനേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി കറി നന്നായിരിക്കും. മസാലയൊക്കെ ഇപ്പോൾ ചിക്കൻ പീസിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് ഈ കറി ഇപ്പോൾ റെഡിയാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഈ കറിയിലേക്ക് വരെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ ചിക്കനിൽ നിന്നും സവാളയിലും തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് 1 വിസിലാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ വേവ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കിൻ്റെ ബ്രാൻഡും കപ്പാസിറ്റിയും പിന്നെ ചിക്കൻ്റെ വേവ് അനുസരിച്ചൊക്കെ മാറ്റം ഉണ്ടാവും. 1 വിസിൽ കൊടുത്തിട്ട് ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ 1 വിസിൽ കൂടി കൊടുത്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടിയാണ് സെർവ് ചെയ്യുന്നത്. സോ ചാറ് ഞാൻ ഒത്തിരി കുറുക്കിയെടുക്കുന്നില്ല. നിങ്ങൾക്ക് കുറുകിയ ചാറാണ് ആവശ്യമെങ്കിൽ 1-5 മിനിറ്റ് ചെറു ചൂടിലിട്ടൊന്ന് കുറുക്കിയെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ കറിക്കുള്ള ഒരു ഫൈനൽ ടച്ചാണ് കൊടുക്കുന്നത്. അതായത് 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചെടുത്തതും 1 കൈപ്പിടി മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടി ചേർക്കുകയാണ്. പെരുംജീരകം പൊടിച്ചതും പുതിന ഇലയും നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയോട് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെയോ പൊറോട്ടയോ അപ്പത്തിൻ്റെയോ ബ്രെഡിൻ്റെയോ ഏതിൻ്റെയും കൂടെയും സെർവ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ട്
ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത പൊടികളൊന്നും റോസ്റ്റ് ചെയ്യാതെയാണ് ഇട്ടത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം ചെറു ചൂടിൽ ഒരു പാനിലിട്ടൊന്ന് 2 മിനിറ്റ് റോസ്റ്റ് ചെയ്ത് പൊടികൾ ആഡ് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. റോസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ചേർക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻ്റ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഇനിയും നല്ല കിടിലൻ റെസിപ്പീസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. സോ അതുവരെ ഗുഡ് ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you.